കണ്ണീരിൽ കുതിർന്ന പട്ടികയാണ് കോൺഗ്രസിൻ്റെതെങ്കിൽ തർക്കങ്ങളോ വഴക്കുകളോ ഇല്ലാത്ത തിളക്കമാർന്ന പട്ടികയുമായാണ് എൽ ഡി എഫ് കളത്തിലിറങ്ങുന്നത്. ചാക്കിൽ കയറിയവരും വഴിപോക്കന്മാരും അടങ്ങിയതാണ് ബി ജെ പിയുടെ പട്ടിക. മൂന്ന് മുന്നണികളുടെയും പട്ടികകളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം പൊട്ടിക്കരച്ചിലും കണ്ണീരും രാജിയും മറുകണ്ടം ചാടലുമാണ് കോൺഗ്രസ് പട്ടിക പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത്. ആദ്യം പൊട്ടിക്കരഞ്ഞത് കൊല്ലത്തെ ബിന്ദുകൃഷ്ണയാണ്, പിന്നെ ലതിക സുഭാഷ്, പത്തനംതിട്ടയിലെ മോഹൻരാജ്. ഇങ്ങനെ പോകുന്നു നീണ്ട ലിസ്റ്റ്. ഇതിൽ കരഞ്ഞു കാണിച്ചപ്പോൾ ഹൈക്കമാൻഡ് വീണത് ബിന്ദുകൃഷ്ണയുടെ നാടകത്തിൽ മാത്രമാണ്. ബിന്ദുവിന് കൃത്യമായി അറിയാമായിരുന്നു എങ്ങനെ ഈ നാടകം നടത്തണമെന്ന്. കൃത്യമായി മത്സ്യം വിൽക്കുന്നവരെയും മറ്റ് സാധാരണ പ്രവർത്തകരെയും ഡി സി സി ഓഫീസിൽ വിളിച്ചു വരുത്തി മുദ്രാവാക്യം വിളിപ്പിച്ചു. പുറകാലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും വെളിവന്നു ഡി സി സി ഓഫീസിൽ പ്രതിഷേധം നടക്കുന്നുവെന്ന് അറിയിപ്പും കേട്ടു. കേട്ടവാടെ കേൾക്കാത്തവാടെ ചാനലുകൾ ക്യാമറയുമായി സ്ഥലത്തെത്തുന്നു. ക്യാമറകൾ നിരന്നതോടെ ബിന്ദുകൃഷ്ണ സ്ത്രീകൾ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു, പൊട്ടിക്കരയുന്നു. ദൃശ്യമാധ്യമങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തു, ലൈവ് വാർത്തകൾ നിരന്നു. അത് കണ്ട ഹൈക്കമാൻഡ് ധർമ്മസങ്കടത്തിലായി. ഹൈക്കമാൻഡും ഡൽഹിയിലിരുന്ന് കൂടെ കരഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ കരച്ചിൽ ആര് കാണാൻ? ഒരു ചാനലും ലൈവ് പോയിട്ട് കണ്ണ് തുടയ്ക്കുന്നത് പോലും ആരും കാണിച്ചില്ല. ഏതായാലും ഉടൻ തന്നെ വിളി വന്നു, ഇനി കരയേണ്ട, സീറ്റ് ബിന്ദുമോൾക്ക് തന്നെ. ബിന്ദുമോൾ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി. ഇതറിഞ്ഞ മറ്റ് സീറ്റ് മോഹികൾ ഈ നാടകം തന്നെ കളിച്ചു, പക്ഷേ ഏറ്റില്ല. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും, ഹൈക്കമാൻഡ് അനങ്ങിയതേയില്ല. ലതികയാണെങ്കിൽ കരഞ്ഞത് കാണാത്തത് കൊണ്ട് തല മുണ്ടനം വരെ ചെയ്തു. എന്നിട്ടും പാറ പോലെ ഉറച്ചു നിന്നു ഹൈക്കമാൻഡ്. ഏതായാലും സീറ്റ് വിഭജനം പൂർത്തിയാക്കി, പക്ഷേ പൊട്ടലും ചീറ്റലും അതുപോലെ തന്നെ നിൽക്കുന്നു. ഇത്തവണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കില്ലെന്ന് പറഞ്ഞ ഹൈക്കമാൻഡ് വീതം വെച്ച് വന്നപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായി. ഒടുവിൽ ലിസ്റ്റ് വന്നപ്പോൾ എങ്ങനെ, ഐ ഗ്രൂപ്പിനാണ് താൽക്കാലിക മേൽക്കൈ. പ്രഖ്യാപിച്ച 86 സീറ്റുകളിൽ 44 സീറ്റുകളും ഐ ഗ്രൂപ്പിന് കിട്ടിയപ്പോൾ എ ഗ്രൂപ്പിന് കിട്ടിയതോ 32 സീറ്റുകൾ മാത്രം. മത്സരിക്കാൻ മൊത്തം 92 സീറ്റുകൾ ഉള്ളതിൽ 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ഗ്രൂപ്പിലും പെടാത്തവർ 10 ഇടങ്ങളിൽ മത്സരിക്കും. സാമുദായിക സമവാക്യങ്ങളും നായർ ക്രൈസ്തവ മേൽക്കോയ്മയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തവണയുണ്ട്. ഈഴവരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ സ്ഥാനാർത്ഥികളുമുണ്ട്. സമുദായങ്ങളോട് പരമാവധി നീതി പുലർത്താനുള്ള ശ്രമവും പോഷക സംഘടനകൾക്ക് കഴിയുന്നത്ര പ്രാധാന്യം നൽകാനുള്ള ശ്രമവും സ്ഥാനാർത്ഥി പട്ടികയിൽ നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം വനിതകൾക്ക് കാര്യമായ ഇടം പട്ടികയിൽ കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ച 86 സീറ്റുകളിൽ 25 പേർ നായർ സമുദായത്തിൽ നിന്നാണ്. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് 22 പേരെയും മുസ്ലിം സമുദായത്തിൽ നിന്ന് 8 പേരെയും ഇതിൽ ഉൾപ്പെടുത്തി. 13 പേർ ഈഴവ സമുദായങ്ങളാണ്. 10 പട്ടികജാതിക്കാരും 2 പട്ടികവർഗക്കാരും ഉണ്ട് ലിസ്റ്റിൽ. ലതിക സുഭാഷ് ഉൾപ്പെടെ വൻ പ്രതിഷേധവുമായി എത്തിയെങ്കിലും 9 സീറ്റേ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളൂ. യൂത്വത്തിനാണ് പ്രാമുഖ്യം എന്ന് പറയുന്നെങ്കിലും 25-നും 50-നും ഇടയിൽ പ്രായമുള്ള 46 പേരും 51-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവർ 22 പേരും 61-നും 70-നും ഇടയ്ക്ക് പ്രായമുള്ളവർ 15 പേരും 70-നും മുകളിൽ പ്രായമുള്ളവർ 3 പേരും ലിസ്റ്റിലുണ്ട്. സഹോദരങ്ങളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും ആദ്യമായി ഒരേ സമയം നിയമസഭയിലേക്ക് മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണ കോൺഗ്രസിനുണ്ട്. രണ്ടുപേരും കരുത്തരായ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന് ഓർക്കണം. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൽ പത്മജയാണ് മത്സരിക്കുന്നത്. നേമത്ത് കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ പത്മജയ്ക്ക് എതിരെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത മണ്ഡലങ്ങളിൽ ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമം നേതൃത്വം സജീവമാക്കി. തർക്കം നിലനിൽക്കുന്ന 6 മണ്ഡലങ്ങളിൽ സമവായത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെയുണ്ടായ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെങ്കിലും അത് ഒഴിവാക്കാനാണ് ഇതിനായി വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കപ്പെടുന്നവരുമായും ജില്ലാതല നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. കെ പി അനിൽകുമാറിനെ പരിഗണിച്ചപ്പോൾ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് വ്യക്തമാക്കി പ്രതിഷേധം ശക്തമായ വട്ടിയൂർക്കാവിൽ അത് പരിഗണിക്കാതെ പി സി വിഷ്ണുനാഥിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. വിഷ്ണുവിനെ നേരത്തെ പരിഗണിച്ചിരുന്ന കൊല്ലത്തും കുണ്ട്രയിലും ഒന്നും ക്ലച്ച് പിടിക്കാതായി. ഒടുവിൽ അവിടുന്നൊക്കെ തട്ടിയാണ് വട്ടിയൂർക്കാവിലേക്ക് വന്നത്. വട്ടിയൂർക്കാവിലും തട്ടിയാൽ വിഷ്ണു ശൂന്യാകാശത്ത് ചിലപ്പോൾ നിൽക്കേണ്ടി വരും. എന്തായാലും നേരത്തെ പരിഗണിച്ചിരുന്ന കൊല്ലത്ത് ബിന്ദുകൃഷ്ണ തന്നെ വന്നു.
കുണ്ട്രയിൽ കല്ലട രമേശിൻ്റെയും സൂരജ് രവിയുടെയും പേരുകൾക്കാണ് മുൻതൂക്കം. നിലമ്പൂരിൽ വി വി പ്രകാശിനെയും കൽപ്പറ്റയിൽ ടി സിദ്ദിഖിനെയും മത്സരിപ്പിക്കാനാണ് ആലോചന. തവനൂർ റിയാസ് മുക്കോളിയും പട്ടാമ്പി ആര്യാടൻ ഷൗക്കത്തിനെയും സജീവമായി പരിഗണിക്കുന്നു.